എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കൗണ്ടേഴ്സ്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് യൂസ് ടു കൗണ്ട് ദി പൾസ് ഈസ് നോൺ ആസ് കൗണ്ടർ. ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്ത് കൗണ്ടർ. ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്ത് കൗണ്ടർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇവൻ്റ് എത്ര തവണ സംഭവിച്ചിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്ത് കൗണ്ടർ. ഒരു പർട്ടിക്കുലർ ഇവൻ്റ് എത്ര തവണ സംഭവിച്ചിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്ത് കൗണ്ടർ. കൗണ്ടർ വർക്ക്സ് ഇൻ ടു മോഡ് അല്ലേ? അപ്പോൾ രണ്ട് മോഡിലാണ് എന്ത് ചെയ്യുക, കൗണ്ടർ വർക്ക് ചെയ്യുക. ഒന്ന് അപ്പ് കൗണ്ടർ ഉപയോഗിച്ചിട്ടും ഒന്ന് എന്താണ് ഡൗൺ കൗണ്ടർ ഉപയോഗിച്ചിട്ടും. ഈ അപ്പ് കൗണ്ടർ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? ഇൻക്രീസിംഗ് ഓർഡറിലാണ് കൗണ്ട് ചെയ്യുക. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ അസെൻഡിംഗ് ഓർഡറിലാണ് കൗണ്ട് ചെയ്യുക അല്ലേ. അതായത് 1, 2, 3, 4 ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അപ്പ് കൗണ്ടർ കൗണ്ട് ചെയ്യുക. എന്നാൽ ഡൗൺ കൗണ്ടർ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക, ഡിക്രീസിംഗ് ഓർഡറിലാണ് കൗണ്ട് ചെയ്യുക അല്ലേ. അതായത് n, n-1, n-2 അങ്ങനെ 1 വരെ അല്ലേ. അതായത് ഡിസെൻഡിംഗ് ഓർഡറിലാണ് എന്ത് ചെയ്യുക, ഡൗൺ കൗണ്ടർ കൗണ്ട് ചെയ്യുക. സോ ഇൻക്രീസിംഗ് ഓർഡറിൽ കൗണ്ട് ചെയ്യുന്നത് അപ്പ് കൗണ്ടറും ഡിക്രീസിംഗ് ഓർഡറിൽ കൗണ്ട് ചെയ്യുന്നത് ഡൗൺ കൗണ്ടറും ആണ്. ഈ കൗണ്ടേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സോ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കൗണ്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എൻ ബിറ്റ് കൗണ്ടർ ഹാവ് എൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് 2 raised to n സ്റ്റേറ്റ്സ് അല്ലേ. ഒരു എൻ ബിറ്റ് കൗണ്ടറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, എൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ ഒരു 4 bit കൗണ്ടറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, 4 flip-flop ഉണ്ടാവും അല്ലേ. ഒരു എൻ ബിറ്റ് കൗണ്ടറിന് എൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, 2 raised to n സ്റ്റേറ്റ്സും ഉണ്ടാവും. എത്രയാണ്, 2 raised to n സ്റ്റേറ്റ്സ് ഉണ്ടാവും. അതായത് നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ്സ് എത്രയാണ്, എൻ ഈക്വൽ ടു 2 raised to n അല്ലേ. സോ നമ്മൾ സ്റ്റേറ്റ്സിനെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. സോ അത് എത്രയാണ്, 2 raised to n അല്ലേ. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൗണ്ടറിന്റെ പ്രസന്റ് കൗണ്ട് ആണെന്ത് സ്റ്റേറ്റ് അല്ലേ. കൗണ്ടറിന്റെ പ്രസന്റ് കൗണ്ട് ആണെന്ത് സ്റ്റേറ്റ്. സോ ഒരു 2 bit കൗണ്ടർ അല്ലേ, എന്നിക്കൽ 2 എന്ന് പറഞ്ഞാണ് 2 bit കൗണ്ടർ അല്ലേ, അതിന് എത്ര സ്റ്റേറ്റ് ഉണ്ടാവും, 4 state ഉണ്ടാവും അല്ലേ. 2 raised to 2 അതിക്കൽ ടു 4 ആണ് അല്ലേ. അതേപോലെ ഒരു 3 bit കൗണ്ടറിന് എത്ര സ്റ്റേറ്റ് ഉണ്ടാവുക, 8 state ഉണ്ടാവും അല്ലേ. 2 raised to 3 8 ആണ് കിട്ടുക. സോ ഒരു n bit കൗണ്ടറിന് എത്ര സ്റ്റേറ്റ് ഉണ്ടാവും, 2 raised to n സ്റ്റേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കൗണ്ടറിന്റെ പ്രസന്റ് കൗണ്ട് ആണെന്ന് ശരിക്കും സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൗണ്ടേഴ്സ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 categories അല്ലേ. അപ്പോൾ നമ്മൾ കൗണ്ടറിനെ 2 കാറ്റഗറിയൊക്കെയാണ് തിരിക്കുന്നത്. ഒന്ന് ഏതാണ്, അസിൻക്രോണസ് കൗണ്ടറും പിന്നെ എന്താണ് സിൻക്രണസ് കൗണ്ടറും അല്ലേ. അസിൻക്രണസ് കൗണ്ടറും സിൻക്രണസ് കൗണ്ടറും. അപ്പോൾ നമ്മൾ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണത് സിൻക്രണസ് എന്നും അസിൻക്രണസ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ നോട്ട് ക്ലോക്ക്ഡ് സൈമിൾട്ടേനിയസ് അല്ലേ. അതായത് സൈമിൾട്ടേനിയസ്ലി അല്ല ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ആ ടൈപ്പ് കൗണ്ടറിനാണ് എന്ത് പറയാം, അസിൻക്രണസ് കൗണ്ടർ എന്ന് പറയാം. നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് സിഗ്നൽ സൈമിൾട്ടേനിയസ്ലി അല്ല അപ്ലൈ ചെയ്തെങ്കിൽ ആ ടൈപ്പ് കൗണ്ടർ എന്ത് പറയാം, അസിൻക്രണസ് കൗണ്ടർ അല്ലേ. അതായത് ഡിഫറെൻ്റ് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുക. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഡിഫറെൻ്റ് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുക. സോ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ഡിഫറെൻ്റ് ടൈമിലാണ് എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ആവുക. അതേപോലെ അല്ലേ നമ്മൾ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം ശരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്ന ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലോക്ക് എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അതെന്താണ് നമ്മളൊരു ഫിഗർ വഴി ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്ത സിൻക്രണസ് കൗണ്ടർ അല്ലേ, ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ക്ലോക്ക്ഡ് സൈമിൾട്ടേനിയസ്ലി. അതായത് സെയിം ടൈമിലെ, അതായത് അറ്റേ ടൈമിലാണ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുക. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കെല്ലാം എന്താണ്, അറ്റേ ടൈമിലെ സെയിം ടൈമിലാണ് എന്ത് ചെയ്യുക, ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുക. സോ സെയിം ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ആക്ടിവേറ്റ് ആവുക. ഈ ടൈപ്പ് കൗണ്ടർ ആണെന്ത്, സിൻക്രണസ് കൗണ്ടർ അല്ലേ. അപ്പം സൈമിൾട്ടേനിയസ്ലി ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് സിൻക്രണസ് കൗണ്ടറും, അതേപോലെ സൈമിൾട്ടേനിയസ്ലി അല്ലാതെ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് അസിൻക്രണസ് കൗണ്ടറാണ്. ഇതാണ് ഒരു അസിൻക്രണസ് കൗണ്ടർ. ഇവിടെ നമുക്ക് 4 flip-flop അല്ലേ. ഇതൊരു 4 bit കൗണ്ടർ അല്ലേ. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, 4 flip-flop അല്ലേ. 1, 2, 3, 4 അല്ലേ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഫസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് എന്ത് മെയിൻ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഒരുവിധം എല്ലാ സർക്യൂട്ടും നമ്മളൊരു യൂണിവേഴ്സൽ ക്ലോക്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ക്ലോക്ക് ആണെന്ത് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, നമ്മളല്ലേ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് എന്ത് ഒരു മെയിൻ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഫസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അല്ലേ അതെന്താണ് Q0, അതെടുത്താണെന്ത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റിലല്ലേ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അല്ലേ Q0, അതാണ് എന്ത് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ ഈ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അല്ലേ അത് Q1 ആണ്, അതെടുത്താണ് എന്ത് ചെയ്യുക മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്താണ് എന്ത് ചെയ്യുക നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യുന്നത്.
ഇങ്ങനെ ഫസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒഴികെ ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ക്ലോക്ക് എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഈ ടൈപ്പ് കൗണ്ടർ ആണെന്ത് അസിൻക്രോണസ് കൗണ്ടർ. ഇൻ അസിൻക്രോണസ് കൗണ്ടർ വി ഡോണ്ട് യൂസ് യൂണിവേഴ്സൽ ക്ലോക്ക് അല്ലേ, അതായത് നമ്മൾ യൂണിവേഴ്സൽ ക്ലോക്ക് ഉപയോഗിക്കുന്നില്ല. അതായത് ഡിഫറെന്റ് ടൈമിലാണ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ഓൺലി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഡ്രിവൺ ബൈ മെയിൻ ക്ലോക്ക് അല്ലേ. അതായത് മെയിൻ ക്ലോക്ക് സിഗ്നൽ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് അല്ലേ. ആൻഡ് ക്ലോക്ക് ഇൻപുട്ട് ഓഫ് റെസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഡ്രിവൺ ബൈ ദി ഔട്ട്പുട്ട് ഓഫ് പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. ദെൻ ഫസ്റ്റ് തുടർന്ന് വരുന്ന ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ഈ ടൈമിംഗ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ലോക്ക് പൾസിന്റെ റൈസിംഗ് എഡ്ജ് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണത് ക്യൂ സീറോ ചേഞ്ച് ചെയ്യുന്നത്. ക്ലോക്ക് പൾസിന്റെ റൈസിംഗ് എഡ്ജ് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണത് ക്യൂ സീറോ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അതേപോലെ ക്യൂ സീറോയുടെ റൈസിംഗ് എഡ്ജ് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണത് ക്യൂ വൺ ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ക്യൂ വണ്ണിന്റെ റൈസിംഗ് എഡ്ജ് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണത് ക്യൂ ടു ചേഞ്ച് ചെയ്യുന്നത്. ക്യൂ ടുവിന്റെ റൈസിംഗ് എഡ്ജ് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണത് ക്യൂ ത്രീ ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സിങ്ക്രോണസ് കൗണ്ടർ അല്ലേ. അപ്പൊ ഈ ഫിഗറിൽ കാണുന്നതാണെന്ത് ഒരു സിങ്ക്രോണസ് കൗണ്ടർ. ഇതൊരു 4-bit സിങ്ക്രോണസ് കൗണ്ടർ അല്ലേ. ഇവിടെ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണാൻ പറ്റും, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ക്ലോക്ക് സിഗ്നൽ നോക്കുക അല്ലേ. ഇവിടെ നമ്മളൊരു യൂണിവേഴ്സൽ ക്ലോക്ക് സിഗ്നൽ ആണെന്ത് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ സെയിം ടൈമിലാണെന്ത് അല്ലേ, അതായത് അറ്റേ ടൈമിലാണെന്ത് നമ്മളൊരു ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. സോ സെയിം ടൈമിൽ എന്ത് ചെയ്യും, 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനും എന്ത് ചെയ്യും, ക്ലോക്ക് സിഗ്നൽ കിട്ടും. സോ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യും, 4 ഫ്ലിപ്പ് ഫ്ലോപ്പും ആക്ടിവേറ്റ് ആവും. Unlike the asynchronous counter, synchronous counter has one global clock which drives each flip-flop, so output changes in parallel. So, ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്ന കൗണ്ടർ ആണെന്ത് സിങ്ക്രോണസ് കൗണ്ടർ. ടൈമിംഗ് ഡയഗ്രാം നോക്കിയാൽ ക്യൂ സീറോ റെസ്പോണ്ട് ചെയ്യുക ക്ലോക്കിന്റെ ഫോളോയിങ് എഡ്ജിലാണ്. എന്താണ് ക്യൂ സീറോ റെസ്പോണ്ട് ചെയ്യുക ക്ലോക്കിന്റെ ഫോളോയിങ് എഡ്ജിലാണ്. ക്യൂ വണ് ക്യൂ സീറോയെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ക്യൂ ടു ക്യൂ സീറോയെയും ക്യൂ വണ്ണിനെയും ഡിപ്പെൻഡ് ചെയ്യും. ക്യൂ ത്രീ ക്യൂ ടുവിനെയും ക്യൂ വണ്ണിനെയും ക്യൂ സീറോയെയും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ് ഡൗൺ കൗണ്ടർ അസിൻക്രോണസ് സിൻക്രോണസ് കൗണ്ടറിൽ പഠിക്കാനുള്ളത്.